ഹായ് ഓൾ, ദിസ് ഇസ് അരുൺ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് ജെയിം കോർ 11 ഫണ്ടിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഫർദർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അത് ക്വിറ്റ് ചെയ്യണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓൾറെഡി നമ്മുടെ ഈ കൊറോണയുടെ ഒരു എഫക്റ്റൊക്കെ കാരണം മെജോറിറ്റി ഓഫ് മ്യൂച്വൽ ഫണ്ട്സും നെഗറ്റീവ് റിട്ടേൺസ് ആണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കേസ് കൊണ്ട് മാത്രം അതിനെ നമുക്ക് ക്വിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫർദർ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ശരിക്കും നല്ലത്. കാരണം ഡൗൺ ഫോളിലായിരിക്കുമല്ലോ നമുക്ക് കൂടുതൽ എൻ എ വിസ് വാങ്ങാൻ പറ്റുക. അപ്പോൾ എന്തായിരുന്നാലും ഒന്ന് ചെക്ക് ചെയ്യാം, ഒന്ന് റിവ്യൂ ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യാം എന്നുള്ളത്. സാധാരണ ഇപ്പോൾ ജെയിം കോർ 11 ഏത് ഫണ്ടാണെങ്കിൽ നമ്മളൊരു 1 ഇയറിലൊന്നും ഒരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു 3 to 5 ഇയേഴ്സിൻ്റെ ഒരു ടൈം പീരീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റാണ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ നല്ലൊരു മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ നമുക്ക് ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കേസിൽ 100,000 രൂപ ഒരു കൊല്ലം മുമ്പ് ഇട്ടിരിക്കുകയാണെങ്കിൽ അത് 0.78 78,000 രൂപയായിട്ട് മാറുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ 10,000 വെച്ചിട്ട് അപ്പോൾ ഒരു വർഷം മുമ്പ് 120,000 രൂപ വരും, അത് 96,000 രൂപയായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഗ്രാജുവലി നല്ലൊരു ഡിക്രീസാണ് ഈ ഫണ്ടിൽ കാണുന്നത്. നമ്മളൊരു 5 കൊല്ലത്തെ റിട്ടേൺ എടുത്ത് നോക്കുമ്പോഴും ഒരു ലംസം എമൗണ്ട് കിട്ടുകയാണെങ്കിൽ ഓക്കെ പറഞ്ഞ് ശരിയാണ്, 117,000 കിട്ടും. ഇവിടെ 556,000 നഷ്ടത്തിൽ നിന്നാണ് ഡിക്ലൈൻ എന്ന് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 120,000 രൂപയാണ് ഒരു കൊല്ലം അടയ്ക്കുന്നത്. അപ്പോൾ 5 കൊല്ലം അടയ്ക്കുക എന്ന് പറയുമ്പോൾ 500,000 പിന്നെ 20,000 × 5, അതായത് 600,000 രൂപ അടയ്ക്കുമ്പോൾ 550,000 കിട്ടുന്നത്. അതായത് വീണ്ടും ഒരു 44,000 രൂപയുടെ നഷ്ടം. അപ്പോൾ 5 കൊല്ലം കൂടി ഒരു ഫണ്ടിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഫണ്ട് ഒരു മോശം പെർഫോമൻസ് ആണ്. പക്ഷേ ഒരു 7 ഇയർ ഹൊറിസോണിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു 1 ലാക്ക് ഇട്ടത് 177,000 ഗ്രോ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അത് ലംസം ഇട്ടതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. അതുപോലെ 600,000 അതിൻ്റെ കൂടെ ഒരു 240,000 കൂടെ വരും 2 വർഷം കൂടെ എക്സ്ട്രാ വരുമ്പോൾ. അപ്പോൾ 840,000 932 വലിയ ഗ്രോത്ത് ഇതിൽ കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ. എന്നിരുന്നാൽ കൂടി ഈ ഫണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാമെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ സിറിലിൻ്റെ റേറ്റിംഗ് ഉണ്ട് 3 ഉള്ളൂ. അപ്പോൾ തന്നെ അറിയാം ഫണ്ട് അത്യാവശ്യം മോശമാണ്. കാരണം സാധാരണ രീതിയിൽ 4 and above 5 ഒക്കെയാണ് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എന്താ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ February 19 52-week ഹൈ അഡ്ജസ്റ്റ് ഒരു ഫണ്ടാണിത്, 9.79. അതിനുശേഷം അതൊരു നല്ലൊരു ഡൗൺഫോൾ വന്നിട്ട് അത് ജസ്റ്റ് 1 മന്തിനുള്ളിൽ തന്നെ 6.12 അടിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊറോണയുടെ ഒരു എഫക്റ്റ് കൊണ്ടാണ് ആ സ്റ്റോക്ക് ഇത്രയും ഡൗൺ അടിച്ചത്. നമ്മൾ ഒരു ആ ഡിഫറൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു 3.80 rupees ഒരു ഡിഫറൻസാണ്. അതൊക്കെ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ കറണ്ട് വാല്യൂ 6.81 ആണ്. അപ്പോൾ അറൗണ്ട് ഒരു 3 rupees ഒരു ഹൈ ആണ്, 52-week ഹൈ ആയിട്ട് ഒരു 3 rupees ഡിഫറൻസ് ഉണ്ട്, കറക്റ്റ് അല്ല. അപ്പോൾ ഇതിൻ്റെ ഫണ്ട് 6.8 ആണ്. സോ ഒരു 3 rupees എന്ന് പറയുന്നത് ഇതിപ്പോൾ ഫണ്ട് വളരെ ചെറുതായതുകൊണ്ട് കേട്ടോ. ഇതിൻ്റെ ശരിക്കത്തെ മാർക്കറ്റ് ക്യാപ്പ് പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പോർട്ട്ഫോളിയോ ഞാൻ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് നെറ്റില്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നെറ്റ് ഓഫ് ചെയ്തത്. ഞാനത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ ഫണ്ട് ഒരു 3 രൂപ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 6.81 ഒരു 3 rupees എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 40%ന് മുകളിൽ വരും. അപ്പോൾ ഈ ഒരു ഫണ്ട് ഇപ്പം മെയിൻലി ബേസിക് ഡീറ്റെയിൽസ് അടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഫണ്ട് ശരിക്കും പറഞ്ഞാൽ 45 crore ഒരു ഫണ്ടുള്ളൂ. അതായത് മൊത്തം ഫണ്ടും കൂടെ 45 crore ഉള്ളൂ. നമ്മൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 1,000 crore മുകളിലൊക്കെ കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത്ര നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്പെൻസ് റേഷ്യോ ഇത് പഴയ റേഷ്യോ ആണ്, 1.69 അല്ല, ഇപ്പോഴത്തെ റേഷ്യോ 2.31 ആണ്. അതായത് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഫണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഫണ്ട് മാനേജേഴ്സിന് കൊടുക്കേണ്ട ഒരു ഫീസ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു ഇതിനാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും റിസ്ക് ഗ്രേഡ് ഹൈ ആണ്, റിട്ടേൺ ഗ്രേഡ് എബോവ് ആവറേജ്. നമ്മൾ ഒരു ഇത് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറഞ്ഞത് 5,000 rupees ഇൻവെസ്റ്റ് ചെയ്യണം കേട്ടോ. ഒറ്റത്തവണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 5,000 ഇൻവെസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ 500 രൂപയുടെ SIP 12 മാസം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നുന്നത് പോർട്ട്ഫോളിയോ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഒബിയസ്ലി ഫുൾ എക്വിറ്റീസ് തന്നെയാണ്, ഇത് എക്വിറ്റി ഷെയർ ആണ്, 11 സ്റ്റോക്ക്. ഓക്കെ, അതും കുഴപ്പമില്ല, 11 സ്റ്റോക്കിലുള്ളതുകൊണ്ടാണ് കോർ 11 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മളിവിടെ ടോപ്പ് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ഇവരുടെ 11 ഷെയറിൽ 9 ഷെയറും നിഫ്റ്റി 50 ലാണ്. അപ്പോൾ ഇപ്പോൾ നിഫ്റ്റി 9,100 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്.
ഇതൊരു 10,000 ലെവലിലേക്ക് പോവുകയാണെന്നുള്ളത് നമ്മൾ ഒന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുക. ഒരു 6 മന്ത് ടൈം പീരീഡ് ഓർ 1 ഇയർ ടൈം പീരീഡ് എന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യുക, 1 ഇയറിനുള്ളിൽ ഇത് ഈ ഒരു 10,000 റേഞ്ചിൽ പോവാണ്. അപ്പോൾ ഒബ്വിയസ്ലി നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള ഷെയർസ് ആയിരിക്കും മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ആ വാല്യൂ അവിടെ കൂടുന്നത്. ഇപ്പോൾ 9,000 ഉള്ളത് നിഫ്റ്റിയിലുള്ള മൂവ്മെൻറ്റിൻ്റെ ഷെയറിൻ്റെ മൂവ്മെൻറ്റുകൾ കുറയുന്നതുകൊണ്ടാണ്. സോ തിരിച്ചു കയറുമ്പോഴും നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള ഷെയറിൻ്റെ മൂവ്മെൻറ്റ്സ് കൂടുന്നതുകൊണ്ടാണ് ഇത് 10,000 റേഞ്ചിലെത്തുക. അപ്പോൾ 9 ഷെയർസും നിഫ്റ്റി ഫിഫ്റ്റി എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇവിടെ ഈ സ്റ്റോക്കിൽ കിട്ടും. അതേപോലെ തന്നെ ഇവിടെ എനിക്ക് ഏറ്റവും മോശമായിട്ട് തോന്നിയ ഒരു സ്റ്റോക്ക് പെട്രോനെറ്റ് എൽഎൻജിയാണ്. പക്ഷേ അതിൽ അവരൊരു ഡൗൺ ആരോ ആണ്, റെഡാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റെഡ് എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് ചേഞ്ചസ് ഇൻ ഹോൾഡിംഗ്സ് ആണ്. അതായത് അവർ ലാസ്റ്റ് മന്ത് വെച്ചിട്ടുള്ള പോർട്ട്ഫോളിയോ വെച്ചിട്ട് ഈ പെട്രോനെറ്റ് എൽഎൻജിനെ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് എന്തായാലും ഒരു നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം മാരുതി സുസുക്കി ഫോർ വീലർ സെഗ്മെൻറ്റിലെ നല്ലൊരു സ്റ്റോക്കാണ്. എച്ച് ഡി എഫ് സി ബാങ്കിങ് സെക്ടറിലെ അത്യാവശ്യം നല്ല സ്റ്റോക്ക് തന്നെയാണ് എച്ച് ഡി എഫ് സി. ഐസിസ് ബാങ്ക്, ഐ സി എസ് സി ലംബാർഡിൻ്റെ അവിടെ ഒരു സ്റ്റാർ ഉണ്ട്. അതായത് അതൊരു പുതിയതായിട്ട് ആഡ് ചെയ്ത സ്റ്റോക്കാണ് ഒരു ഇൻഷുറൻസ് മേഖലയിൽ നിന്ന്. അതായത് ഇനി നെക്സ്റ്റ് ഒരു ഇത് വരികയാണെങ്കിൽ, അതായത് കോവിഡിൻ്റെ ഒരു ഇത് വരുമ്പോൾ ഇൻഷുറൻസ് മേഖലയ്ക്കുള്ള സ്റ്റോക്സിലൊക്കെ ഒരു ബൂം വരും. അത് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും അവർ ആ ഒരു ഐ സി സി ലംബാർഡിനെ അതിലോട്ട് ഇത് ചെയ്തിരിക്കുന്നത്, ആഡ് ചെയ്ത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, തുടർന്ന് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നോട്ടിഫിക്കേഷൻ എല്ലാം എനേബിൾ ചെയ്യാൻ വേണ്ടി ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ശ്രീ സിമെൻറ്റ് പോലെയുള്ളതിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഇൻട്രാഡേയോ അല്ലെങ്കിൽ ഒരു അത്രക്കുള്ള ഒരു ഷോർട്ട് ടേമിലൊന്നും ആരും കയറില്ല. കാരണം എന്ന് വെച്ചാൽ ടോപ്പ് 5 സ്റ്റോക്സ്, അതായത് നമ്മുടെ പ്രൈസ് വാല്യൂ ലാസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോപ്പ് 5 സ്റ്റോക്സ് പ്രൈസ് വാല്യൂ നോക്കുകയാണെങ്കിൽ അതിലൊരു ഷെയറാണ് ശ്രീ സിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊന്നും ആരും ഷോർട്ട് ടേം കളിക്കാനോ അങ്ങനെയൊന്നും പോലും, ജെന്യുവൻ ട്രൂ ഇൻവെസ്റ്റേഴ്സ് മാത്രമേ അതിലൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുള്ളൂ. ഇപ്പോൾ MRF ൽ പോലും എത്രയും പ്രൈസ് വാല്യൂ അത്രയും കൂടി നിങ്ങൾക്ക് 65,000 രൂപ കൊടുത്തിട്ട് ആരും അതിൽ ഇൻട്രാഡേ കളിക്കാനോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം പ്രോഫിറ്റൊന്നും അതിൽ കയറില്ല. ജെന്യുവൻ ഒരു ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ ഉള്ളവരും മാത്രമേ അതിൽ കയറുള്ളൂ. അപ്പോൾ ഒരു ഫണ്ട് എന്തുകൊണ്ടും സ്റ്റോക്സിൻ്റെ ഇതുകൊണ്ട് നല്ലതാണ്. ഒരു വൺ ഇയർ മാത്രം നോക്കി കയറുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിഫ്റ്റി പോസിറ്റീവ് ആണ്, ഒരു 10,000 റേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ മാത്രം, ഒരു 1 ഇയർ ഹോറിസോൺ ടൈമിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നഷ്ടം വരാൻ സാധ്യതയില്ല. അറൗണ്ട് ഒരു 40-50% പെട്ടെന്നൊരു റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇതൊരു ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാൻ പറ്റിയ ഒരു മ്യൂച്വൽ ഫണ്ടല്ല. അത് എനിക്കിതിനോട് താല്പര്യമില്ല ഒരു ഫണ്ടിലോട് ഇൻവെസ്റ്റ് ചെയ്യാൻ. പക്ഷേ അത്യാവശ്യം റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് ജനറേഷന് സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ഫണ്ടിൽ നമ്മൾക്ക് അറിയുന്ന ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഫണ്ടിൽ അത്യാവശ്യം നല്ല ഫണ്ടുകൾ തന്നെയാണ്. ആക്സിസ് ബാങ്ക് ആണെങ്കിലും എച്ച് ഡി എഫ് സി ഐ സി എസ് സി 3 പേരാണ് നമ്മുടെ പ്രൈവറ്റ് ബാങ്ക് സെക്ടറിൽ ഏറ്റവും ടോപ്പ്. ടൈറ്റൻ നമുക്കറിയാം, ഏഷ്യൻ പെയിൻസ് പെയിൻ സെക്ടറിൽ ഏറ്റവും ടോപ്പ് കമ്പനിയാണ്. കൺസ്ട്രക്ഷനിൽ ഏറ്റവും ടോപ്പാണ് ലാർസൺ ടുബ്രോ, ദെൻ ശ്രീ സിമെൻസ് കൺസ്ട്രക്ഷനിലെ ടോപ്പാണ്. മാരുതി സുസുക്കി ഫോർ വീലർ സെഗ്മെൻറ്റിലെ ടോപ്പാണ്. എൽ എൻ ജി മാത്രമാണ് എനിക്ക് അത്ര പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കി ലുക്ക് ഫൈൻ. ബജാജ് ഫൈനാൻസ് ആണെങ്കിലും ഒരു ഇപ്പോൾ ഡൗൺ ട്രെൻഡ് അടിച്ചിട്ട് ഏറ്റവും തിരിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഓവറോൾ നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഫണ്ട്സ് ഷെയർസ് ഉള്ളത്. സോ നിഫ്റ്റി ഫിഫ്റ്റി കയറുകയാണെങ്കിൽ ഈ ഒരു ഫണ്ട് കൊണ്ട് എന്തായാലും പ്രയോജനമുണ്ട്. ഇനിയും മാർക്കറ്റ് അടിച്ചടിച്ച് താഴെ പോകാനാണ് സാധ്യതയെങ്കിൽ ഏത് മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ താഴെ പോവും. ഇത് ഒബ്വിയസ്ലി താഴെ പോവും. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരിക്കലും ഇത് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാൻ പറ്റാത്തൊരു മ്യൂച്വൽ ഫണ്ടാണ്. എന്നിരുന്നാൽ കൂടി ഒരു 1 ഇയർ ഇതിൽ ടൈം ഫ്രെയിം വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 10,000 എത്തും എന്നുള്ളൊരു പ്രഡിക്ഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിളാണ്. അപ്പോൾ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം.